തുടർച്ചയായി വെള്ളം കയറിയതോടെ വീട് അപകട ഭീഷണിയിൽ. കാരശ്ശേരി പഞ്ചായത്തിലെ ചീപ്പാൻകുഴി സ്വദേശിനി മാട്ര ജമീലയുടെ വീടാണ് തുടർച്ചയായി വെള്ളം കയറിയതോടെ വീടിന്റെ തറയുടെ ഒരു ഭാഗം മണ്ണിലേക്ക് താഴ്ന്ന് ചുമരുകൾക്ക് വിള്ളലേറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് അപകട ഭീഷണി നേരിടുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ചീപ്പാൻകുഴി മാട്ര ജമീലയുടെ വീടാണ് തുടർച്ചയായി വെള്ളം കയറിയതോടെ വീടിന്റെ തറയുടെ ഒരു ഭാഗം മണ്ണിലേക്ക് താഴ്ന്ന് ചുമരുകൾ വിള്ളലേറ്റ് അപകട ഭീഷണി നേരിടുന്നത്. കാരശ്ശേരിയിലെ വയലിനോട് ചേർന്ന 7.5 സെന്റ് സ്ഥലത്താണ് വീട്. 2006, 2009, 2018, 2019 വർഷങ്ങളിലൊക്കെ ഉണ്ടായ ശക്തമായ പ്രളയത്തിൽ വീട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരുന്നു. 2018 പ്രളയത്തിൽ 12 ദിവസത്തോളമാണ് വീട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടന്നത്. 4 വർഷം മുമ്പാണ് വീടിൻ്റെ ഒരു വശം ഭൂമിയിലേക്ക് താഴ്ന്ന് വീടിൻ്റെ ചുമരുകൾ വിണ്ടുകീറി പൊട്ടിപ്പൊളിഞ്ഞ് അപകട ഭീഷണി നേരിടുന്നത്. ഈ വർഷം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിലും വീടിൻ്റെ അടുക്കളയിൽ വരെ വെള്ളം കയറുകയും വീട് ചോർന്നൊലിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് നിമിഷവും തകർന്നു വീഴാൻ സാധ്യതയുള്ള ഈ വീട്ടിൽ താമസിക്കുന്നത് ഏറെ ഭീതിയോടെയാണെന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തങ്ങൾക്ക് നിലവിലെ വീട് പൊളിച്ച് മറ്റൊരു വീട് നിർമ്മിച്ചു നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നുമാണ് വീട്ടുടമ ജമീല പറയുന്നത്. ഇപ്പോഴത്തെ ആവശ്യം വീട് ഫുള്ളും പൊട്ടി നാശമായി, 4 ഭാഗം പൊട്ടിയിരിക്കുകയാണ്. കക്കൂസടക്കം പൊട്ടിക്കുക, മക്കള് ഒരുപോലെ കയറി പറഞ്ഞാൽ ബാത്റൂമിൽ എപ്പോഴും പോകണല്ലേ, പേടിയാ. എപ്പോൾ പൊട്ടി വീഴും, അപ്പം അതിൻ്റെ ഉള്ളിൽ കുടുങ്ങും എന്നുള്ള പേടിയപ്പോഴല്ലേ. പിന്നെയാണ് 4 ഭാഗം പുരയും പൊട്ടി ഒരുപോലെ, കാരണം വെള്ളം കയറിയിട്ടാണ് ഇങ്ങനെ വരുന്നല്ല. അതിപ്പോൾ വരാൻ കാരണമെന്നും കാണുന്നില്ല. പുതിയ അതിമാത്രം ഹേക്കുള്ള വീടല്ല, വെള്ളം ഫുള്ളും കയറി ഒരു കൊല്ലം. ഫുള്ളും ചില വാർപ്പിന് മുകളിൽ തോണിയിൽ ഇറങ്ങി ഞാൻ, അല്ല അതിൻ്റെ മുന്നത്തെ രണ്ടുമൂന്നല്ല മുന്നേ ഉള്ള വലിയ വെള്ളത്തിന് തോണി ഉണ്ടോ, തോണിമെന്ന് ഇറങ്ങിയ തോണിയിൽ ഇറങ്ങിയ അങ്ങനെ കയറിയാണ്. അതിലാണ് ഇപ്പോൾ ഈ പൊട്ടൊക്കെ ഇങ്ങനെ വിള്ളിച്ച വന്നത്. അതുകൊണ്ടുള്ള ഇടങ്ങാറപ്പോൾ എന്താ ചെയ്യേണ്ടതാക്കേണ്ടി മുന്നോട്ട് നീങ്ങേണ്ടതെന്നുള്ള ഒരു വൃത്തം കിട്ടുന്നില്ല. ജമീലയും ഭർത്താവ് ആലിക്കുട്ടിയും മകൻ ബഷീറും മരുമകൾ റജീനയും ഇവരുടെ 3 മക്കളും അടങ്ങുന്ന 7 അംഗ കുടുംബമാണ് അപകട ഭീഷണി നേരിടുന്ന ഈ വീട്ടിൽ താമസിക്കുന്നത്. പ്രായം ചെന്ന മാതാപിതാക്കൾക്കോ കൂലിപ്പണിക്കാരനായ തനിക്കോ വീട് പുതുക്കിപ്പണിയാനോ വാടക വീട്ടിൽ മാറി താമസിക്കാനോ ശേഷിയില്ലെന്നും പ്രദേശത്തു നിന്നും മാറി താമസിച്ചാൽ വിദ്യാർത്ഥികളായ 3 കുട്ടികളുടെയും വിദ്യാഭ്യാസത്തെ അത് ബാധിക്കുമെന്നും മകൻ ബഷീറും പറയുന്നു. പേടിയിലാണ് നിൽക്കുന്നത്, ദയനീയമാണ് ഇതിൻ്റെ അവസ്ഥ. താമസിക്കാൻ ബുദ്ധിമുട്ടാണ്, പൊട്ടിപ്പൊളിഞ്ഞ എല്ലാം കൂടി എല്ലാ ഭാഗത്തും വിള്ളലാണ്. ധൈര്യമില്ല നിൽക്കാൻ, പുറത്ത് പോയി വാടക നിൽക്കാനാവും പ്രയാസമാണ്. നമ്മളെ സാമ്പത്തിക സംബന്ധിച്ചിടത്തോളം ഒരു കൂലിപ്പണിക്കാരനെ എത്ര വാടക നിൽക്കാൻ കഴിയില്ലല്ലോ. പിന്നെ അങ്ങനെ അന്വേഷിച്ച് തന്നാലും 7, 8, 6 മേലോട്ടാണ് ഒക്കെ ഉള്ളത്, അതൊന്നും നമുക്ക് താങ്ങാൻ കഴിയില്ല. പുറത്ത് പോയി നിൽക്കാൻ സൗകര്യമില്ല, അതിൽ നിൽക്കാൻ സൗകര്യമില്ല, വേറൊരു വീട് അന്വേഷിച്ച് കിട്ടുന്നില്ല. ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വെള്ളം വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടാകാന്നല്ലാതെ നോക്കാൻ ആരും ഒരു ഇത് വന്നില്ല. അതൊന്ന് പൊളിച്ച് പുതിയതുണ്ടാക്കുക, ഒന്ന് ഉയർത്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യം. ഇപ്പോൾ സാമ്പത്തിക ആയിരം നമ്മളോടൊന്നും കഴിയൂല. നിരവധി തവണ പ്രളയക്കെടുതിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും 1 തവണ 10,000 രൂപ ലഭിച്ചതല്ലാതെ മറ്റൊരു സഹായവും തങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും തങ്ങളെ ഈ അപകടക്കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്നുമാണ് ജമീലയുടെ കുടുംബം അപേക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.